ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റൈസ് ഓഫ് ഹോപ്പ്. എഫേസ്യർക്കെഴുതിയ രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിക്രമങ്ങളിലും പാപത്തിലുമായിരുന്ന മരിച്ചവരായിരുന്ന നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രായം ചെന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചന് എല്ലാ ദിവസവും പത്രം വായിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അപ്പച്ചൻ പത്രം വായിക്കുകയാണ്. പ്രായമായതുകൊണ്ടായിരിക്കാം പത്രത്തിൽ ആദ്യം താൻ വായിക്കുന്നത് തന്നെ മരണക്കുറിപ്പുകളാണ്. തൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ മരിച്ചോ എന്നറിയാനാണ്. താൻ ഒരു ദിവസം പത്രം എടുത്തു വെച്ച് വായിച്ച് മരണക്കുറിപ്പിലേക്ക് നോക്കിയപ്പോൾ താൻ ഞെട്ടിപ്പോയി. കാരണം തന്നെ തൻ്റെ പേരും തൻ്റെ ഫോട്ടോയും വെച്ച് താൻ ഇന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞ് മരണക്കുറിപ്പ് വന്നിരിക്കുക. താൻ അത്ഭുതപ്പെട്ടു. ഇതെന്താ സംഭവിച്ചത്? 5 മിനിറ്റിനകത്ത് തൻ്റെ ഫോൺ അടിക്കാൻ തുടങ്ങി. തൻ്റെ മക്കള് കൊച്ചുമക്കൾ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അപ്പച്ചൻ എപ്പോഴാണ് മരിച്ചതെന്ന് അറിയാനായിട്ട് എല്ലാവരും വിളിച്ചു. തനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ആ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. ആ ന്യൂസ് പേപ്പർ എഡിറ്ററിനോട് വഴക്കുണ്ടാക്കിയെടുത്താൻ പറഞ്ഞു, എടോ ഞാൻ മരിച്ചിട്ടില്ലോ, ഞാൻ ജീവിച്ചിരിക്കുമല്ലോ, എൻ്റെ ഫോട്ടോയും നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് ഞാൻ മരിച്ചതെന്ന് പറഞ്ഞ് എങ്ങനെ എഴുതി. അദ്ദേഹം ഭയങ്കര എംബാരസ്ഡ് ആയിപ്പോയി. ആ ന്യൂസ് ലെറ്ററിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം സോറിയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ബുദ്ധി തനിക്ക് ഉദിച്ചു. താൻ തിരിച്ച് ഈ അപ്പച്ചനോട് പറഞ്ഞു, സാരമില്ല അപ്പച്ച, വി ആർ റിയലി സോറി, ഇന്ന് അപ്പച്ചൻ മരിച്ചു, പക്ഷെ നാളെ ഞങ്ങൾ അപ്പച്ചൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും കൊടുക്കും. അത് മരണക്കുറിപ്പിലല്ല, അത് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഇന്ന് ജനിച്ചവരുടെ ഡീറ്റെയിൽസിനകത്ത് കൊടുക്കാൻ കൊടുക്കുക. അപ്പച്ചൻ്റെ ഫോട്ടോയും നാളത്തെ ഡേറ്റും വെച്ച് അപ്പച്ചൻ ഇന്ന് ജനിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവുക. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അതിക്രമങ്ങളിൽ നമ്മൾ മരിച്ചിരുന്നു, പക്ഷെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് മരിച്ചിരുന്ന നമ്മളെ ഈ മരണക്കുറിപ്പുള്ള കോളത്തിൽ നിന്നും മാറ്റി പുതുതായി ജനിച്ചവരുടെ പേരിലുള്ള കോളത്തിലേക്ക് മാറ്റിയ യേശുവിൻ്റെ എത്ര വലിയ സ്നേഹമാണ് പ്രിയരെ ബൈബിളിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പുതുതായി ജനിക്കണം, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, യേശുവിൽ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം, നല്ലൊരു ഓട്ടം ഓടി ഓട്ടം തികച്ച് നിത്യത്തിലെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.